പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതും അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കാണിച്ചതും അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗവുമൊക്കെ നിങ്ങൾ കേട്ടതാണ് അദ്ദേഹം മുഗളന്മാരിലൊരാളായ ഔറംഗസീബ് കാശി വിശ്വനാഥ ക്ഷേത്രം ആക്രമിക്കാൻ വന്നതും അപ്പോഴൊക്കെ ശിവജി പ്രതിരോധിച്ചതും പിന്നെ പഞ്ചാബിൽ നിന്നുള്ള ഒരു രാജാവ് സഹായത്തിനായി കൊടുത്തുവിട്ടതുമായ ചില കഥകളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് അർദ്ധസത്യങ്ങളോ അസത്യങ്ങളോ മാത്രമാണ് ചരിത്രത്തിൽ മുഗളന്മാർ എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നതെന്നും അവരെന്താണ് ഇവിടെ ചെയ്തതെന്നും അവർ ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കിയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ പൊളിച്ചു കളഞ്ഞോ അല്ലെങ്കിൽ മതംമാറ്റത്തിന് നേതൃത്വം നൽകിയോ ഇതൊക്കെ ചരിത്രപരമായി പരിശോധിക്കാൻ അതിൻ്റെ രേഖകളും വിവരങ്ങളുമൊക്കെ ഇന്നും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ മുഗളന്മാർ ഇന്ത്യയിൽ എന്താണ് ചെയ്തതെന്നും അതിൻ്റെ ചരിത്രവും നമുക്ക് വളരെ യുക്തിപൂർവ്വമായി ലഘുവായി ഒന്ന് കടന്നു പോകാം നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മുഗളന്മാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ ഇന്ത്യയിൽ ഏതാണ്ട് അറുന്നൂറ്റി അൻപത് കൊല്ലം ഉത്തർപ്രദേശ് ഭരിച്ചു അവിടെ ഈ അറുന്നൂറ്റി അൻപത് കൊല്ലം ഭരിച്ചവർക്ക് നൂറ് ശതമാനം അതൊരു മുസ്ലിം സംസ്ഥാനമാക്കുന്നതിന് എന്ത് പ്രയാസമാണ് ഉണ്ടാവുക പക്ഷേ അവിടെ ഇപ്പോഴും എൺപത് ശതമാനത്തോളം ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് മുഗളന്മാർ ഹിന്ദുക്കളെ നിർബന്ധപൂർവ്വം പീഡിപ്പിക്കുകയും അവരെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഹിന്ദുക്കൾ ഇന്ന് യു ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ വെറും നാലോ അഞ്ചോ വർഷം ഒരു ഗവൺമെൻറ് ഭരിച്ചപ്പോൾ അതും ജനാധിപത്യ ഗവൺമെൻറ് എല്ലാ സുതാര്യതയും ഈ ലോകത്ത് സംവിധാനവും എല്ലാമുള്ള സമയത്ത് തന്നെ ഭരിച്ചപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ അരങ്ങേറുന്ന ഈ കാലത്ത് അന്ന് അറുന്നൂറ്റി അൻപത് കൊല്ലം ഭരിച്ച സംസ്ഥാനത്ത് വെറും പതിനെട്ട് ശതമാനം മാത്രമാണ് മുസ്ലിം ജനസംഖ്യ ഇപ്പോഴുമുള്ളത് എന്നാൽ എൺപത് ശതമാനവും ഹിന്ദുക്കളാണ് എന്നുവെച്ചാൽ വളരെ കൃത്യമാണ് യു പി ഭരിച്ചിരുന്ന മുഗളന്മാരാരും മതപരിവർത്തനത്തിനോ അതുപോലെ തന്നെ ആസൂത്രിതമായ ഹിന്ദുമതവേട്ടയ്ക്കോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യസന്ധമായ വിവരം ബാബർ എന്ന് പറയുന്ന ബാബരി മസ്ജിദിൻ്റെ കാരണമായി നാം പലപ്പോഴും ചേർത്ത് പറയുന്ന ഈ ബാബർ അയോധ്യയിൽ വരികയോ യു പിയിൽ പ്രവേശിക്കുകയോ ചെയ്തിട്ട് പോലുമില്ല ബാബർ കാശ്മീർ പഞ്ചാബ് അതോടൊപ്പം ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ ഇവിടെയൊക്കെയാണ് വന്നത് യു പിയിൽ കടക്കാത്ത ബാബറാണ് ബാബറി മസ്ജിദ് പൊളിച്ചു എന്ന് പറഞ്ഞ് അത് ബാബറിൻ്റെ മേൽ ചാർത്തിക്കൊടുക്കുന്നത് അതിലേറ്റവും രസകരമായ സംഭവം മുഹമ്മദ് ഗസ്നി വന്ന് സോമനാഥ ക്ഷേത്രം തകർത്തു എന്നുള്ളതാണ് മുഹമ്മദ് ഗസ്നി അദ്ദേഹത്തിൻ്റെ യാത്രാവഴിമധ്യെ ഗുജറാത്തിൽ വരികയോ ക്ഷേത്രം നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ബ്രിട്ടീഷുകാരാണ് ഇത്തരത്തിലുള്ള കള്ളക്കഥയുണ്ടാക്കി ഇന്ത്യയിൽ ഭരണം ശാശ്വതമായി നിലനിർത്തുന്നതിനും ഈ രാജ്യത്ത് ഒറ്റക്കെട്ടായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിന്നാൽ അവൻ്റെ ഒന്നും തെമ്മാടിത്തരങ്ങൾ ഈ രാജ്യത്ത് നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ് ട്രോമ ഓഫ് സോമനാഥ് എന്ന പേരിൽ ഒരു കള്ളക്കഥ മെനഞ്ഞത് പതിനാറാം നൂറ്റാണ്ട് വരെ സോമനാഥ ക്ഷേത്രം അങ്ങനെ തന്നെയുണ്ട് പതിനാറാം നൂറ്റാണ്ടിലാണ് സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയുന്നത് അതുപോലെ തന്നെ കള്ളക്കഥകളിൽ മറ്റൊന്നാണ് ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തെക്കുറിച്ചും പറയുന്നത് മുഗൾ ഭരണാധികാരിയായ അക്ബർ ചക്രവർത്തി അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു നിർത്തി അവരോട് ഈ ജനങ്ങൾ തമ്മിലടിക്കുന്നതിന് കാരണം മതങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണെന്നും അതുകൊണ്ട് എല്ലാ മതങ്ങളിലെയും സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ മതമുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ദീൻ ഇലാഹി എന്ന് പറയുന്നൊരു മതമുണ്ടാക്കിയത് അങ്ങനെ മതമുണ്ടാക്കാൻ ഒരു മുസ്ലിമിന് അവകാശമില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ അക്ബർ അങ്ങനെ ഒരു മതമുണ്ടാക്കിയതോടുകൂടി അദ്ദേഹം ഇസ്ലാം മതം എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിന് തന്നെ പുറത്തുപോയി എന്ന് മാത്രവുമല്ല അദ്ദേഹം പല സ്ഥലങ്ങളിലുള്ള ആളുകളെ ഇങ്ങനെ ചേർത്തുണ്ടാക്കിയ ആ മതത്തിൽ ആകെ ഉണ്ടായിരുന്നത് നൂറുപേരാണ് ഈ മതം പ്രഖ്യാപിച്ച സമയത്ത് അക്ബർ വികാരാധീനനായി ബോധം കെട്ട് വീണുപോയി എന്നാണ് ചരിത്ര പുസ്തകത്തിൽ കിടക്കുന്നത് എന്നുവെച്ചാൽ ഈ നൂറുപേർ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല എന്നിട്ട് പോലും അദ്ദേഹം ആരെയും നിർബന്ധിച്ച് ഈ മതത്തിൽ ചേർത്തില്ല അവരവർക്കിഷ്ടമുള്ള മതങ്ങളിൽ തുടരാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു ഇതിൽ ചേരേണ്ടവർക്ക് മാത്രം ചേരാമെന്നാണ് പ്രഖ്യാപിച്ചത് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലുമൊക്കെ മതത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയ ചില സംവിധാനങ്ങളുടെയോ പേരിൽ ആരെങ്കിലുമൊക്കെ ആശ്രമങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളോ കിട്ടുമ്പോൾ പതിനായിരങ്ങൾ അതിന് സാഷ്ടാങ്കം പ്രണമിച്ച് വീഴുന്ന കാലത്ത് പോലും അത്രയും അധികാരമുള്ള ഒരു മുഗൾ ഭരണാധികാരിയുടെ മതത്തിൽ ചേർന്നത് നൂറുപേരാണ് അദ്ദേഹം ഗോവയിൽ നിന്നും പോർച്ചുഗീസ് പ്രതിനിധികളെ ആഗ്രയിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അവരോട് ക്രിസ്തു മതത്തിൻ്റെ നല്ല ഗുണങ്ങളും ഇസ്ലാം മതത്തിൻ്റെ നല്ല ഗുണങ്ങളും ഒക്കെ പറഞ്ഞു അദ്ദേഹം ഒരു മന്ത്രിസഭയുണ്ടാക്കി അതും ചരിത്ര പുസ്തകത്തിലുള്ളതാണ് ആ മന്ത്രിസഭയുടെ പ്രധാനമന്ത്രി ബീർബൽ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രി ടോഡർമാൽ എന്ന് പറയുന്ന ഒരു വൈശ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ സൈന്യാധിപൻ മാൻസിംഗ് എന്ന് പറയുന്ന ഒരു രജപുത്രനായിരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവർക്കാണ് മന്ത്രിസഭയിൽ ഭൂരിപക്ഷം കൊടുത്തത് ഇന്നീ ജനാധിപത്യ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും പോലും അത്തരത്തിലൊരു വൈവിധ്യം അത്തരത്തിലൊരു അന്യമതങ്ങളെ അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം എവിടെയാണ് കാണാൻ കഴിയുക തകർന്നു കിടന്ന എല്ലാ ക്ഷേത്രങ്ങളും പുതുക്കി പണിയാൻ അദ്ദേഹമാണ് ഗ്രാൻഡ് കൊടുത്തത് അങ്ങനെയാണ് ഈ കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെ എല്ലാം പുതുക്കി പണിഞ്ഞത് അതിൻ്റെ സ്വർണ താഴെകുടം ഉണ്ടാക്കാനുള്ള സഹായങ്ങൾ ചെയ്തു ഡൽഹിയിലെയും അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രങ്ങളും അടക്കമുള്ളവയെല്ലാം സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് അത് പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ ഗ്രാൻഡ് അനുവദിച്ചത് അക്ബറാണ് അക്ബർ കഴിഞ്ഞു വന്ന ഷാജഹാൻ താജ്മഹലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രം പണിഞ്ഞു കൊടുത്തു അക്ബർ ചക്രവർത്തിയുടെ ഒരു പ്രധാന ഭാര്യ ഹിന്ദു ആയിരുന്നു ജോധാഭായി എന്നാണ് അവരുടെ പേര് ആ ജോധാഭായിയോട് അക്ബർ മതം മാറാൻ ആവശ്യപ്പെട്ടില്ല എന്നു മാത്രവുമല്ല ജോധാഭായിക്ക് പ്രാർത്ഥിക്കാനായി ഫത്തേപൂർ സിക്രിക്ക് അകത്ത് ഒരു ക്ഷേത്രം പണിഞ്ഞു കൊടുത്തു ജോധാഭായിയുടെ മകനായിരുന്നു അടുത്ത ചക്രവർത്തി ജഹാംഗീർ ആ ചക്രവർത്തിക്ക് വേറൊരു ഹിന്ദു സ്ത്രീയിൽ ഉണ്ടായതാണ് ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ഷാജഹാൻ എഴുപത്തിയഞ്ച് ശതമാനവും ഒരു ഹിന്ദു ആയിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് മുസ്ലിം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ജഹാംഗീർ പ്രണയിച്ചത് ഒരു അനാർക്കലിയെയാണ് ഈ അനാർക്കലി ഒരു ഹിന്ദു സ്ത്രീയാണ് പക്ഷേ ആ സ്ത്രീയുടെ പാരമ്പര്യമായും കുടുംബപരമായും ഒക്കെ ഉള്ള ചില എന്താ പറയുന്നത് ഇന്ന് നമുക്ക് പറയാൻ മടിപ്പുള്ള ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അക്ബർ ഈ ജഹാംഗീറിനെ കൊണ്ട് അനാർക്കലി വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ല എന്നിട്ട് ഇന്നത്തെ കാലത്ത് ദുരഭിമാനക്കൊലയൊക്കെ നടക്കുന്ന കാലത്ത് അക്ബർ ചെയ്തത് ഒരു ഭൂഗർഭ അറയിലേക്ക് അവരെ കയറ്റി വിട്ടിട്ട് മറുവശത്തുകൂടി പുറത്തിറക്കി ലാഹോറിൽ കൊണ്ടുപോയൊരു പാലസ് ഉണ്ടാക്കി ആ കോട്ടയാണ് അനാർക്കലീക്കി കോട്ട എന്ന് പറയുന്ന ലാഹോർ കോട്ട ഷാജഹാനും ശേഷമാണ് ഔറംഗസീബ് വരുന്നത് ഔറംഗസീബിന് ബ്രിട്ടീഷുകാർ വലിയ വർഗീയവാദിയായി ചരിത്രത്തിൽ എഴുതി വെച്ചു പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജരാജ ബഹദൂർ എന്ന് പറയുന്ന പറയുന്നൊരു ഹിന്ദുവായിരുന്നു പിന്നൊരു കള്ളക്കഥ ഔറംഗസീബ് ഈ ജസിയ എന്ന് പറയുന്ന സംഗതി ഹിന്ദുക്കളെ കൊണ്ട് കൂടുതൽ എന്നാണ് അത് പച്ചക്കള്ളമാണ് പച്ചയായ കള്ളമാണ് മുസ്ലിങ്ങൾ സക്കാത്തും ജസിയയും ചേർത്ത് ഇരുപത് ശതമാനവും ഹിന്ദുക്കൾ സക്കാത്തില്ലാതെ ഇരുപത് ശതമാനവും എന്നാണ് അവർ ഉണ്ടാക്കിയത് ഇതൊക്കെ ബ്രിട്ടീഷുകാരൻ്റെ പച്ച കള്ളങ്ങളും പച്ച നുണകളും മാത്രമാണ് അതുപോലെ തന്നെ ഈ ഔറംഗസീബിനോടൊപ്പമാണ് ഹിന്ദുക്കളും രജപുത്രന്മാരും അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് നിന്നത് ദാറാഷിക്കോ എന്ന് പറയുന്ന ആളിൻ്റെ കൂടെ നിന്നില്ല ദാറാഷിക്കോയെ തോൽപ്പിക്കാൻ എളുപ്പത്തിൽ ഔറംഗസീബിന് കഴിഞ്ഞത് ഈ ഹിന്ദുക്കളായ ആളുകളുടെയും മറ്റുമൊക്കെ പിന്തുണ കൊണ്ടാണ് ദാറാഷിക്കോ വലിയൊരു പണ്ഡിതനായിരുന്നു വേദങ്ങളും പുരാണങ്ങളും ഒക്കെ ഭേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തു പരിശുദ്ധ ഖുർആൻ ഇന്ത്യയിലേക്ക് അദ്ദേഹം തർജ്ജിമ ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് ഔറംഗസീബ് വധിച്ചിട്ടാണ് ഈ അധികാരത്തിലേക്ക് ഇരുന്നത് ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു ഔറംഗസീബെങ്കിൽ ഒരിക്കലും ഹിന്ദു രാജാക്കന്മാർ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തുമായിരുന്നില്ല ഇരുന്നൂറ്റി എൺപത് ഹിന്ദു രാജാക്കന്മാരെയും കൂട്ടി ഔറംഗസീബ് ആഗ്രയിൽ നിന്നൊരു വിനോദയാത്ര പോയി ഇപ്പോഴത്തെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് വഴി അപ്പോൾ ആ ഹിന്ദു രാജാക്കന്മാരുടെ ഭാര്യമാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ കയറിയതും ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അവിടെ താമസിച്ചതും അവിടെ ഉണ്ടായ ചില അനഭലക്ഷണീയമായ സംഗതികളെ തുടർന്ന് അതിൻ്റെ ചില ഭാഗം അവിടുത്തെ ഹിന്ദുക്കൾ തന്നെ ആ അശുദ്ധി മാറ്റുന്നതിന് വേണ്ടി ഹിന്ദുരാജാക്കന്മാർ തന്നെ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ നൂറിലോ ആയിരത്തിലോ ഒരു ചെറിയ ഭാഗം അങ്ങനെ പൊളിച്ചു മാറ്റുകയും ചെയ്തു ആ പൊളിച്ചു മാറ്റി എന്നുള്ളത് ഒരിക്കലും ഈ പറയുന്ന ഔറംഗസീബ് എന്ന് പറയുന്ന ആൾ അംഗീകരിച്ചതോ അദ്ദേഹം ചെയ്തതോ ആയിരുന്നില്ല അങ്ങനെ പൊളിച്ചു കളഞ്ഞിട്ട് പോലും അവിടെ ഗ്രാൻഡ് കൊടുത്ത് അത് പുതുക്കിപ്പണിയുകയും ഒക്കെ ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഈ ഔറംഗസീബ് മരിച്ചതിന് ശേഷം നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞാണ് റാണ രഞ്ജിത് സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിലെ രാജാവ് ഈ പഞ്ചാബിൽ നിന്ന് സ്വർണം കൊടുത്തുവിട്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുകൾ വശം സ്വർണം കൊണ്ട് പൂശിയത് അപ്പം നമ്മളിപ്പോൾ കാണുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കാണുന്ന സ്വർണം ഒരു സിഖുകാരനായ രഞ്ജിത് സിംഗ് കൊടുത്തയച്ചതാണ് ഇത് ആ അതിൻ്റെ പുറത്ത് പൂഷണമെങ്കിൽ അവിടെ ആ കൂടാരം അവിടെ വേണ്ടേ അത് പൊളിച്ചു കളഞ്ഞിരുന്നെങ്കിൽ അത് പൂശാൻ കഴിയുമോ അപ്പം ശുദ്ധ കള്ളമാണ് ഈ പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ പിണക്കി ഈ പറയുന്ന ബ്രിട്ടീഷുകാരന് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മുഗളന്മാരെ എല്ലാം ശത്രുക്കളാക്കാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന മലബാർ കലാപത്തിൻ്റെ ഭാഗമായൊക്കെ ചെയ്തതുപോലെ ഈ ഭൂലോകവും അവന്മാര് പോയ മുഴുവൻ സ്ഥലങ്ങളിലും അവന്മാരുണ്ടാക്കി വെച്ച വൃത്തികേടുകളുടെ ബാക്കി പത്രമാണ് ഈ പറയുന്ന ചരിത്രമൊക്കെ പക്ഷേ ബ്രിട്ടീഷുകാരായ പലരും അതിനെ സംബന്ധിച്ച് നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഔറംഗസീബ് റിമൈനിങ് മിസ്സണ്ടർസ്റ്റുഡ് എംപറർ എന്ന് പറയുന്ന പുസ്തകമുണ്ട് ഔറംഗസീബ് റീവാലുവേഷൻ എന്ന് പറയുന്ന പുസ്തകമുണ്ട് ഇത്തരം പുസ്തകങ്ങളിലൊക്കെ ഈ ഔറംഗസീബ് എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നൊക്കെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ കൺമുമ്പിൽ പോലും പല ചരിത്ര പുരുഷന്മാരെയും അതായത് ഇപ്പം നമ്മൾ കാണുന്നില്ലേ സുഭാഷ് ചന്ദ്രബോസ് ആർ എസ് എസ് ആയിരുന്നു മഹാത്മാഗാന്ധി ആർ എസ് എസ് ആയിരുന്നു വല്ലഭായ് പട്ടേൽ ആർ എസ് എസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് നമ്മൾ കൺമുമ്പിൽ കാണുന്നത് പോലെ അന്ന് ഇത്തരം സംഭവങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് എഴുതി ഉണ്ടാക്കിയ കള്ളചരിത്രങ്ങളുടെ ഭാഗമാണിതൊക്കെ അത് കേട്ട് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള സ്നേഹത്തിനോ വിശ്വാസത്തിനോ യാതൊരു കുറവും വരുത്താൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ നല്ലൊരു അന്വേഷിയാവുക ചരിത്രം പഠിക്കുക പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത അല്ലെങ്കിൽ വർഗീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാര താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പുലമ്പുന്നവരുടെ പിന്നാലെ പോകാതെ ശരിയായ ചരിത്രം മനസ്സിലാക്കി അതനുസരിച്ച് ചരിത്രബോധം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്